Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. Innal hamdalillah was-salatu was-salamu ala rasulil amin wa ala alihi wa sahbihi wa sallam taslima katheeran. A'udhu billahi minash shaitanir rajim. Bismillahir Rahmanir Rahim. Ya ayyuhalladhina amanu taqullaha haqqa taqatih ولا تموتن الا وانتم مسلمون. ഏറെ സ്നേഹമുള്ള സഹോദരിമാരെ, അനുജത്തിമാരെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പരമകാരുണ്യകനായ കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ നിർബന്ധമാക്കപ്പെട്ടവരാണ് നമ്മൾ. ആ നിലക്ക് ജീവിതം ക്രമീകരിക്കണേ, സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതാക്കണേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും വളരെ സന്തോഷത്തോടുകൂടി വസിയത്ത് ചെയ്യുകയാണ്. 22-ാമത്തെ പ്രോഫ്കോൺ അതിൻ്റെ 2-ാമത്തെ സുദിനത്തിലാണ്, തുടക്കത്തിലാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എൻ്റെ ഈ അല്പസമയം ചർച്ച ചെയ്യുന്നത് മതപഠനം, അതിൻ്റെ അനിവാര്യത എന്നുള്ളതാണ്. ലോകത്ത് രണ്ട് രീതിയിലുള്ള വിജ്ഞാനങ്ങളാണ്. ഒന്ന്, ഞാനും നിങ്ങളുമാകുന്ന മനുഷ്യൻ, അവൻ പഠിച്ച് മരണം ചെയ്ത് ഗവേഷണം ചെയ്ത് അവൻ്റെ ബുദ്ധിയിൽ അവൻ ബുദ്ധിയുണ്ട്, അവൻ കണ്ടെത്തുന്ന അറിവാണ് അത്. ഇന്ന് ഒന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നാളെ അത് ശരിയാകണമെന്നില്ല. അല്ലെങ്കിൽ 10 വർഷം മുമ്പ് ശാസ്ത്രലോകം കണ്ടെത്തിയ സൂത്രവാക്യങ്ങൾ 11-ാമത്തെ വർഷം ചവറ്റുകൊട്ടയിലായിരിക്കും. കാരണം അത് മനുഷ്യന് കണ്ടെത്തിയതാണ്. മനുഷ്യൻ എന്തെല്ലാം പരിമിതികളുണ്ടോ അതെല്ലാം മനുഷ്യൻ കണ്ടെത്തിയ സൂത്രവാക്യങ്ങൾക്കും അറിവുകൾക്കും സിദ്ധാന്തങ്ങൾക്കും ഉണ്ടാകും. 2-ാമത്തെ അറിവ്, അത് വഹീന്റെ അറിവാണ്. ഈ വഹീന്റെ അറിവിന് മാറ്റമില്ല, 100% അത് പെർഫെക്റ്റാണ്. ഒരു മനുഷ്യൻ നിർബന്ധമായും നേടിയിരിക്കേണ്ട അറിവ് അതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പൊന്നുമ്മയായ ഉപ്പയായ ആദമിനെയും ഹവയെയും ഭൂമിയിലേക്ക് അയച്ചപ്പോൾ പറഞ്ഞു, കുല്ലഹ്ബിതു മിൻഹാ ജമീഅൻ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആദമേ, തറവാട്ടിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാം, നിങ്ങൾക്ക് തറവാട്ടിലേക്ക് തിരിച്ചു വരാം. ഇപ്പൊ നിങ്ങൾ പോയേ തീരൂ. അല്ല പറഞ്ഞേ നിങ്ങൾ കേട്ടില്ല, പുറത്തെന്നിട്ടുണ്ട് ഞാൻ, പക്ഷേ ഇപ്പൊ നിങ്ങൾ ഇനി ഭൂമി താമസിക്കണം, ഇനി തറവാട്ടിലേക്ക് തിരിച്ചു വരാം. എന്താ ഇതിന്റെ സൊല്യൂഷൻ? എന്നിൽ നിന്നും നിങ്ങൾക്ക് സന്മാർഗം വരും, വഹീന്റെ അറിവ് നിങ്ങൾക്ക് വരും. കാര്യങ്ങളായിക്കൊണ്ട് പ്രവാചകന്മാർ നമുക്ക് ഓരോ കാര്യങ്ങളിലായി കൊണ്ടുവരുന്ന തരുന്ന അറിവാണത്. അതാരെങ്കിലും പിൻപറ്റിയാൽ സ്വർഗമാണവന്, ദുഃഖിക്കേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല. ഇതാണ് 2-ാമത്തെ അറിവ്. ഈ അറിവാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മളെല്ലാവരും നേടൽ നിർബന്ധമായിട്ടുള്ളത്. ദുനിയാവിന്റെ അറിവ് നേടണം, നമുക്കറിയാം ഏറ്റവും നല്ല ഡോക്ടറായി, എഞ്ചിനീയറായി, അധ്യാപകന്മാരായി, പ്രൊഫഷണലുകളായി നമ്മളാണ് ഉണ്ടാകേണ്ടത്. നാടിനെ സ്നേഹിക്കുന്ന, നാട്ടാരെ സ്നേഹിക്കുന്ന, നാടിനും നാട്ടാർക്കും കുടുംബത്തിനും വീട്ടുകാർക്കും ഏറ്റവും നല്ല ഉദ്യോഗസ്ഥന്മാരായി, ഉദ്യോഗസ്ഥകളായി നാടിന് സേവനം ചെയ്യുന്നയാളുകളായി തീരണം നമ്മൾ. ശരി തന്നെ. ഈ 2-ാമത്തെ അറിവ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇത് നേടൽ നിർബന്ധമാണ്. കാരണം നമ്മൾ പഠിക്കുന്നു, അധ്വാനിക്കുന്നു, കഷ്ടപ്പെടുന്നു, എന്തിനാ? SSLC പാസ്സാകണം. SSLC കുട്ടിയുടെ, പഠിക്കുന്ന കുട്ടിയുടെ എയിം അതാണ്. +2 പാസ്സാവണം, എൻട്രൻസിന് കഷ്ടപ്പെടുന്നു, അധ്വാനിക്കുന്നു, വളരെ ടെൻഷൻ അനുഭവിക്കുന്നു. കാരണം എന്താ? ജയിക്കണം, പരീക്ഷയിൽ ജയിക്കണം. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും വലിയ പരീക്ഷ എന്താണ്? ഏറ്റവും വലിയ വിജയം എന്താണ്? ആ വിജയം, ഫമൻ സുഹുസിയ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാതു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ആരെങ്കിലും നരകത്തിൽ നിന്നും രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്തിയോ അവൻ വിജയിച്ചിരിക്കുന്നു. ഫഖദ് ഫാസ്, അല്ലാഹുവിന്റെ പ്രയോഗം,
success. Home Jaychu. Karnavari, yet two only Vijayan Karno. If I throw a Parisha to Yavali Dianu, Adrisha Matri Parisha, you'll never Parisha Jaychu even Buddhi. You'll never Parisha Jaychu for Shiva than the Parisha, you'll be Pashay Paraji Pro. Allah who got the Rishikumara. Ingene, you think you were a prayasa Kalilata, Buddhimata Kalilata, very logam. Bumi itu mungkin sanggul pikan sahaja melalui. Bagusnya, surga mana Allah Subhanahu Wa Taala itu. Sunnah mana yang bawa orang pada periksaan enggak dilihat. Jaijah pinang mudah jayaan. Baru exam orang dilihat. Perayaan orang berani dilihat. Aduh, Allah beraniu. Aduh, ini periksaan. Ini periksaan yang jayaan. Yang anda dengan ini hendak cikgu nam priya putar ini. Enggak ada mana cikgu itu. Ini periksaan yang jayaan enggak dilihat. Pendidikan. Ini pelajaran mana? Adalah yang pernah di randa itu wahyin de. Arief, beri kelim mata atau de, beri kelim mara atau de. Ini korang cik korang mana ni lo? Ini le korang cik nyonya dekat ni lo? Iya, nyonya dekat ni lo beri petode. Kerana, yang dia yang engkau dah ini cinta kali ni tu muri tiri ni mana dah lalu ada. As putra wakin kau um, as sama wakin kau um, tak kira dia yang dia engkau dah ini seruti cik beri balik tu, nama malikul jebarai, nada kerana, yang engkau malah. Pravaja kelim mara lalu, mahatuk kau lalu, salafus wali kau lalu. Allah Subhanahu Wa Taala yang nak itu. Ini dengan kerasta makanan, nama kita ramadhan mana priya petawa. Karena, nama kerja, nama kita pendidikan kerasta makanan, yaitu certificate itu beri A4 certificate nama kita kail kita. Patol le pelajaran, irbatan juga le pelajaran. Ini yatra ini aisyah lo. Ini ni ada ramadhan juga, ramadhan juga. Aduh beri, yang ibu tu aisyah beri ada, dia ada dalam le, pinne, itra le certificate le kerasta makanan, kita joli dalam dalam le, nama kita ada joli tu le. Le, nalar kita itu mari cik abrul janda. Ninda ilman dana nalar cody punya prey pada samudri mare. Nampul saudara pelajar itu lada. Ninda abba ada. Ninda pravaja yang kurus cok cody kau. Adilnya kurus lori cody guna. Ma ilmu ka what is your knowledge? Kabel la cody. Ah, anginan tu. Anginan tu. Sahih ayat hadis. What is your knowledge? Ni cody kau adri kula. Satu insyaallah sebari. Karagutu kitab Allah. Nyal Allah ane grandam baisu. Aman tu bihi masadak tu. Nyaar ada bishos itu. Yende jiwa itu tilly, yende jiwa itu tilly rahasia berasa jiwa itu ngalai. Niendri kian, adine saadi maikiru. Hostel itu room gari nyaar illya atas samayatar. Yende betil yende uppa illya atas samayatar. Yende bedroom illya an wattek kaya samayatar. Yende mobil yende laptop mana boleh tanah internet connection pun dah iru. Mouse itu klik je itu cerita ni logat ini ye dulu ni ambak itu lek. Nyalah ini cikunna ye ni mana si cikunna logat ni lek. Kumada ini ni kalau tuan tu pun bogan ini tu sahdi kuma ini tu bakshi. Kiraman katibin manin mara ini tu garam tu dilek. Awar ni ni ayat itu kum. Ninda prabar kelengal, ninda anak kelengal, ninda anak kelengal. Kabaril cody pun tu nala pitel. Parah logat tu grandam kaya kita macam cody kum. Ada pun dia ye ni logan, ye ni kanan Allah tuan tu leh rupat titun ber. Allah Subhanahu Wa Taala ini lalu wamu boleh picokan sahdi kuai illa. Yang ni jangan pelajici tu. Yang tu baru beri orang. Ini knowledge ni, jangan ni kalau kerasta makin tu, priya pata sahodari mari. Ada ni dalam mana sila kender. Ini knowledge ni manusia ni manusia ni apa ni? Dulu apple. Ini apple yang dekik mole kengal undur. Adik boleh tanya. Adik ni vitamin sahdi kuai ada yang dekik chemistry ke beri pikan sahdi. Pakshe, ini bau perta sahodri, besannya berani, adik pula tanah kerja peronda sahodri ke, kerja peronda ayam asik ke, petani kolam ayam ni sahodri ni, ah apula benda wajib ke muricu muricu bodukan ni itu barang ni dengar, saya ni sini awalnya, aduh, ini rendah mata bintang ni teri awal beru, ini manusia ni manusia ni aku ni bintang mana pergi perta sahodri, rendah hidrogen dan matra yang, orang oksigen dan matra yang kuat cerdal, benda mana benda pendidikan, chemistry ke awal, pakshe. Ini kudin ni ni ada, ini nasib fikiran padilah. Berlalu bilang ada, vision ada, alam kita dah hiccup oleh ini. Orang jiwa jahat tu, orang manusia ni, orang sahodari ni, orang sahodari ke, awan deh thunda ini ke ni, orang hiccup oleh kita ni ada. Yang deh beri fikiran, ar ke sahdi koyo lo, ini renda mata fikiran ni deh sahdi koyo. Ini adalah sahodari mara bijak itu ni beri. Ini adalah sahodari mara ye cium balik bijak itu ni beri. Aduh, kau ni terlalu. Ini kerasta makel ini kau ni kalau kau terbanda mana. Aduh, korsi mawulai mari kerasta katte. Aduh, korsi mulya mari kerasta makatte. Yang mana nama manusia pun boleh. Yang ni sahodri. Namaskaram terbanda mana? Haji terbanda mana? Vishwasa karya ni Vishwasi kali terbanda mana? Anjil. An namaskaram pedikil terbanda mana? Adilulah adhikari ni pedikil terbanda mana? Adilulah niyamangal adilni karya ni adilni syaratul
എന്ന മതവിജ്ഞാനം കരസ്ഥമാക്കൽ എനിക്കും നിങ്ങൾക്കും നിർബന്ധമാണ്. യാതൊരു സംശയമില്ലേ? ചോദിക്കും അള്ളാഹു. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, ഞാൻ ഇത്ര കാലം, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്ര കാലം നമ്മുടെ ജീവിതത്തിന്റെ ഒരുപാട് ഏറ്റവും നല്ല സമ്പുഷ്ടമായ കാലഘട്ടം മതവിജ്ഞാനങ്ങൾ തീരെ പഠിക്കാതെ മനസ്സിലാക്കാതെ നമ്മൾ ജീവിച്ച് ഈ അല്പസമയം 60 or 60+ ആയുസിന് വേണ്ടിയിട്ട് തീരാത്ത അറ്റമില്ലാത്ത അറ്റം കാണാത്ത ലോകത്ത് ആ ലോകത്തിന് വേണ്ടിയുള്ള വിജ്ഞാനങ്ങൾ അവിടെയുള്ള വിജയം ഒരാള് മാറ്റിവെക്കുന്നെങ്കിൽ ഏറ്റവും വലിയ വെഡ്ഡിയല്ലേ അവൾ? അവളേക്കാൾ വലിയ വെഡ്ഡിയാരുണ്ട്? ഒരു 60 കാലം ജീവിക്കാൻ വേണ്ടി, ദുനിയാവിലെ അല്പകാലം ജീവിക്കാൻ വേണ്ടി തന്റെ ജീവിതത്തിൽ പെടാപാട് വിടുക. പക്ഷേ ഖബർ എന്ന മഹാലോകം, തീരാത്ത അറ്റമില്ലാത്ത അറ്റം കാണാത്ത തീർന്നു പോകാത്ത, അതാണ് ജീവിതം എന്ന് അള്ള പഠിപ്പിച്ച അല്ലേ? കോടാനുകോടി വർഷങ്ങൾ തീരൂല, നരകമാണെങ്കിൽ നരകം, സ്വർഗമാണെങ്കിൽ സ്വർഗം. അള്ളാഹു നമ്മളെ സ്വർഗത്തിന്റെ അവകാശികളാക്കി തീർക്കുമാറാവട്ടെ അല്ലേ? തീരൂല. അതിനുള്ള വിജ്ഞാനം ഇത് കരസ്ഥമാക്കൽ നമുക്ക് നിർബന്ധം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദാ മറൽതും ബിരിയാദിൽ ജന്നത്ത് ഫർതഉ, നിങ്ങൾ സ്വർഗ പൂന്തോപ്പിലൂടെ അതിന്റെ അടുക്കിലൂടെ പോവുകയാണെങ്കിൽ, അരികിലൂടെ പോവുകയാണെങ്കിൽ, നിങ്ങളൊന്ന് കയറിയിട്ട് മേഞ്ഞു പോയിക്കോളി. അല്ലാഹു റസൂലെ, സ്വർഗ പൂന്തോപ്പോ ദുനിയാവിലോ? അതെ, അതെന്താണ്? അത് മതം പഠിപ്പിക്കുന്ന സദസ്സുകളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, കണ്ണൂരിലെ തളിപ്പറമ്പിലെ ഒരു ശീതീകരിച്ച ഒരു റൂമിലേക്കല്ല നമ്മൾ വന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ച സ്വർഗ പൂന്തോപ്പിലാണ് നിങ്ങളുള്ളത്, ഞാനുള്ളത്. നിങ്ങൾ മേഞ്ഞ് നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി എടുത്ത് നിങ്ങൾ പോയിക്കൊള്ളൂ എന്ന് ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. നിങ്ങള് സ്വർഗപൂന്തോപ്പിന്റെ അടുത്ത് കൂടെ പോകുമ്പോ കേറി മേഞ്ഞു പോയിക്കോളി. എന്താണ് റസൂലെ സ്വർഗപൂന്തോപ്പ്? അത് ഇൽമു പഠിപ്പിക്കുന്ന സദസ്സുകളാണ്. എന്ന് മാത്രമല്ല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കുകയുണ്ടായി, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ഒരാള് വിജ്ഞാനം പഠിക്കാൻ തയ്യാറായുള്ള വഴിയിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. എന്റെ സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ പഠിപ്പിക്കുന്ന ആ സ്വർഗത്തിന്റെ വഴിയിലേക്ക് നമ്മൾ എത്തിച്ചതിന്റെ, അല്ലെങ്കിൽ അങ്ങനെ വഴി കാണിച്ചു തന്നതിന്റെ ഒരു അടയാളമല്ലേ നമ്മൾ ഇവിടെ എത്തിയത്? എത്രയോ സഹോദരിമാർ കേരളത്തിന്റെ രസങ്ങളിൽ, വാട്സാപ്പുകളിലും ഫേസ്ബുക്കുകളിലും അവരുടെ ഹരങ്ങളിലും അതേപോലെ തന്നെ ഉള്ള സോഷ്യൽ മീഡിയകളിലും അതെല്ലാത്തിലും കുട്ടികളിങ്ങനെ വിരാജിച്ചു നിൽക്കുന്ന സമയത്ത്, 2 അള്ളാഹുവിന്റെ ദീനി കരസ്ഥമാക്കാൻ നാളെ ഖബറിൽ ചോദ്യം ചോദിക്കുന്ന സമയത്ത്, ഗ്രന്ഥം കയ്യിൽ കിട്ടുന്ന സമയത്ത്, പടച്ചറബേ പരലോകം സത്യമാണ്, ബാലനം കഥയല്ല, ബാലഭൂമി കഥയല്ല, മായാവി കഥയല്ല, എനിക്കറിയാം റബ്ബേ, അള്ളാഹുവിന്റെ ദീനി പഠിക്കാൻ വേണ്ടി പടച്ചറബ്, അത് കൂട്ടുകാരികളുടെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണെങ്കിലും മാതാപിതാക്കൾ പറഞ്ഞയച്ചിട്ടാണെങ്കിലും ക്യാമ്പസിൽ നിന്നും ആരൊക്കെയോ വിളിച്ച് ബസ്സിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടാണെങ്കിലും അള്ളാഹു നമുക്ക് അനുഗ്രഹം ചൊരിഞ്ഞു തന്നിരിക്കുകയാണ്. അത് സ്വർഗത്തിന്റെ വഴിയാണ്. അതുകൊണ്ട് സഹോദരിമാരെ, നിയ്യത്ത് ശരിയാക്കണം. നമ്മൾ സ്വർഗത്തിന്റെ വഴിയിലാണ് എന്നുള്ള നിയ്യത്തിലിരിക്കണം. ഏതായാലും വന്ന് പെട്ടുപോയി, ഇനി 2 സഹിക്കന്നെ പോരാ, കാര്യമില്ല. നിയ്യത്ത് ശരിയാക്കിയാൽ ഈ ഇരിക്കുന്ന 2 നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ നമുക്ക് തിരിച്ചു കിട്ടും. അള്ളാഹുവേ, നിന്റെ ദീനി കരസ്ഥമാക്കാൻ വേണ്ടിയിരിക്കുക. അല്പം പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, നിനക്ക് വേണ്ടി നിന്റെ ദീനിന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനൊരു സുഖമുണ്ട്, അതിനൊരു റാഹത്തുണ്ട്. നോക്കൂ സഹോദരിമാരെ, നമ്മൾ ഇവിടെ ഇരിക്കുന്നു, ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളും ഒരാൾക്ക് വേണ്ടി അള്ളാഹുവെ അവർക്ക് നീ പുറത്തു കൊടുക്കണം, അവർക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് യസ്തഗ്ഫിറുഹു മൻ ഫി സമാവാതി വൽ അർ, ആകാശഭൂമികളിലുള്ള സർവ്വ ജീവജാലങ്ങളും, ഹത്തൽ ഹൈതാന ഫിൽ മാ, കടലിലുള്ള വെള്ളത്തിലുള്ള കോടാനുകോടി മത്സ്യങ്ങളടക്കം ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളും എന്ന് പറയുമ്പോ നിങ്ങൾക്ക് സംശയമുണ്ടാകും, എന്നാൽ സംശയിക്കേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് കടലിലുള്ള സർവ്വ മത്സ്യങ്ങളിലടക്കം പടച്ചവനെ ഓർക്ക് പുറത്തുകൊടുക്കണേ, നിന്റെ ദീനി പഠിക്കാൻ വേണ്ടി വരികയാണോലെ, നിന്റെ ദീനി പഠിച്ചുകൊണ്ടിരിക്കുകയാണോലെ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് ഞാനും നിങ്ങളുമാണ്. മതം പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി കോടാനുകോടി നമ്മൾ കണ്ണുകൊണ്ട് എത്ര തെറ്റ് ചെയ്തു പ്രിയപ്പെട്ട സഹോദരി, കാതുകൊണ്ട് എത്ര തെറ്റ് ചെയ്തു, അതേപോലെ തന്നെ സംസാരം കൊണ്ട്, നോട്ടം കണ്ട്, ആരുമില്ലാത്തടത്ത് ശരീരം കൊണ്ട് ഇല്ലേ സഹോദരിമാരെ? എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി, അള്ളാഹു സുബ്ഹാനഹു
കൊണ്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുക. ആർക്കു വേണ്ടി? വിജ്ഞാനം പഠിക്കുന്നവർക്ക് വേണ്ടി. അപ്പോൾ ഇതാണ് യഥാർത്ഥ വിജ്ഞാനം എന്ന് പഠിച്ചു. ഖബറിൽ ചോദ്യം ചോദിക്കുന്നത് ഈ വിജ്ഞാനത്തെ കുറിച്ചാണെന്ന് പഠിച്ചു. ഏറ്റവും വലിയ വിജയം നരകത്തിൽ നിന്നും രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകപ്പെടുന്ന അല്ലെങ്കിൽ നയിക്കപ്പെടുന്ന ആളുകൾ ഇതിന്റെ ആളുകളാണെന്ന് പഠിച്ചു. തീർന്നിട്ടില്ല, ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളും മതം പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അതേപോലെ തന്നെ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സലഫ് സ്വാലിഹികളായ ആളുകൾ ഇത് കരസ്ഥമാക്കുന്നതിലായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം കഴിഞ്ഞു, വഫാത്ത് കഴിഞ്ഞു കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനയിലെ തെരുവിൽ ചെന്നു. കച്ചവടം പൊടി പിടിക്കുന്ന സമയം അദ്ദേഹം വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്താ അവിടെ കച്ചവടം നടത്തണോ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ, മദീനത്തെ പള്ളിയിൽ റസൂലുള്ളാഹിന്റെ അനന്തര സ്വത്ത് വിഭജിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ആർക്കു വേണ്ടേ? ആളുകൾ ശ്രദ്ധിച്ചു, ആരായി പറയണത്? അബൂറൈറ പറയണത്. കള പറയില്ല, കച്ചവടം പൊടി പിടിക്കുക. നമ്മുടെ ഭാഷ പറഞ്ഞ ഷട്ടറൊക്കെ താത്തി എല്ലാം എടുത്തു വെച്ച്, കെട്ടുമാറാപ്പൊക്കെ എടുത്തുവെച്ച്, ശരിയാണ്, മദീനത്തെ പള്ളിയിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി ഓടുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടെ തന്നെ നിന്നു. കുറച്ച് കഴിഞ്ഞ ശേഷം ആളുകൾ തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, എന്താണ് അബൂ ഹുറൈറ, ഞങ്ങൾ മദീനത്തെ പള്ളിയിൽ പോയി, എന്നിട്ട് അവിടെ ഒന്നും കണ്ടില്ല. ഞങ്ങൾ അവിടെ ഒന്നും കണ്ടില്ല. ദുരിയാവശ്യം പോലെ നല്ല കച്ചവടം നടക്കുന്ന സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വെച്ചത്, നിങ്ങൾ അവിടെ ഒന്നും കണ്ടില്ല. കുറച്ച് ആൾക്കാർ അവിടെ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ചില ആളുകൾ സംശയം ചോദിക്കുന്നു, പഠിപ്പിച്ചു കൊടുക്കുന്നു, ഉസ്താദുമാരുണ്ട്, ശിഷ്യന്മാരുണ്ട്. ഈ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ കൂട്ടരെ നിങ്ങൾ മനസ്സിലാക്കിയത്? അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവാചകനെ വിട്ടിട്ട് പോയിട്ടുള്ള സ്വത്ത് അതാണ്. വല്ലാഹി മാ തറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിർഹമം വലാ ദീനാറം വലാ അബ്ദൻ വലാ അമാ. നിങ്ങൾ മനസ്സിലാക്കിക്കോ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വത്തായി കൊണ്ട് ഒരു ദിർഹമോ ഒരു ദീനാറോ ഒരു അടിമ പെണ്ണിനെയോ ഒരു അടിമച്ചക്കയെയോ ചെക്കിനെയോ വിട്ടേച്ചു പോയിട്ടില്ല. മറിച്ച് ഇൽമാണ്, ഈ മതവിജ്ഞാനമാണ്, രക്ഷപ്പെടാനുള്ള വിജ്ഞാനമാണ്, പൊന്നാനെ തിരുദൂതർ ലോകത്തിന് വിജ്ഞാനമായി വിട്ടേച്ചു പോയിട്ടുള്ളത്. നിങ്ങൾ എന്താ കൂട്ടരെ നിങ്ങൾ കരസ്ഥമാക്കാത്തത്? എന്റെ നിങ്ങൾ ഭൗതിക പഠനത്തിൽ മാത്രമാണോ, ഭൗതികത്തിന്റെ പിന്നാലെ പോവുകയാണോ എന്ന് നമ്മുടെ നേതാവായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശേഷമുള്ള കാലക്കാരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതായിരുന്നു സഹാബത്ത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം തുടങ്ങുമ്പോൾ റസൂലുള്ള പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബൻ വഅമലൻ മുതഖബ്ബല. എല്ലാ ദിവസവും രാവിലെ ആരാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിജ്ഞാനവും കരസ്ഥമാക്കിയ ലോകത്തിന്റെ നേതാവ്? ഒരു ദിവസം തുടങ്ങുക, പഠിച്ചോനെ എന്റെ ദിവസം തുടങ്ങണമെന്ന് സുവിസ്കരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാത്ത ദിവസമില്ല. ഏതാ പ്രാർത്ഥന? സിമ്പിളാണ്, ഒരു പണിയില്ല പഠിക്കാൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, പഠിച്ചോനെ ഞാൻ നിന്നോട് ഉപകാരപ്രദമായ അറിവ് ചോദിക്കുന്നു. വറിസ്കൻ തയ്യിബ, ഞാൻ ഇന്ന് എന്റെ ദിവസം തുടങ്ങണം, ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കും, അത് ഹലാലായ ഭക്ഷണമാക്കണം. ഹറാമ് കഴിക്കുന്നൊരവസ്ഥ ഉണ്ടാക്കില്ലേ? കാരണം ഹറാമ് കഴിച്ചാൽ പ്രാർത്ഥന സ്വീകരിക്കൂല. പ്രിയപ്പെട്ട സഹോദരി, ഹറാമ് കഴിച്ചാൽ പ്രാർത്ഥന സ്വീകരിക്കൂല, ഇബാദത്ത് സ്വീകരിക്കൂല. അതുകൊണ്ട് ഹലാലായ ഭക്ഷണം നിങ്ങൾ തരണേ. മറ്റുള്ളവരെ പറ്റിച്ചത്, ആരാൻ്റെത്, അവകാശമില്ലാത്ത തിന്നാൽ പ്രാർത്ഥന സ്വീകരിക്കൂല. ഒരാള് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് പ്രയാസപ്പെട്ട് പടച്ചോനെ എന്റെ പ്രയാസം നീക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, ആകാശത്തിലേക്ക് കൈയുയർത്തിക്കൊണ്ട്. അള്ളാഹു ചോദിക്കുകയുണ്ടായി, അന്നായുസ്തജാബലഹു, എങ്ങനെയാണ് അവന് മറുപടി കൊടുക്കുക? മതഅമുഹു ഹറാമു വമൽബസുഹു ഹറാമു വമശ്റബുഹു ഹറാമു വഹുദിയ ഫിൽ ഹറാം. ഓൻ തിന്നത്, കുടിച്ചത്, ഓൻ ഭക്ഷിച്ചത്, അതേപോലെ തന്നെ ഉടുത്തതൊക്കെ ഹറാമാ. അവന് എങ്ങനെ മറുപടി കൊടുക്കാനാണ്? പണ്ഡിതന്മാരെ പറഞ്ഞു, ഹറാമ് തിന്നുകയോ കുടിക്കുകയോ ധരിക്കുകയോ ചെയ്താൽ പ്രാർത്ഥന സ്വീകരിക്കൂല. അള്ളാഹു സുബ്ഹാനഹു വതആല, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഹലാൽ കഴിക്കുന്ന ശുദ്ധമായ വയറുള്ള ഉടമയുടെ നെഞ്ചിൽ നിന്നും നെഞ്ചുരുകിക്കൊണ്ടുള്ള പ്രാർത്ഥന അള്ളാഹു കേൾക്കുള്ളൂ. അത് മറ്റൊരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക, ആര് സ്വർഗം ആർക്കു വേണ്ടി ഒന്നാമതായി തുറക്കപ്പെട്ട് കിടക്കുകയാണോ ആ പ്രവാചകൻ. ഒരു അമലൻ മുതഖബ്ബല, പഠിച്ചോനെ എന്റെ ഒരു ദിവസം തുടങ്ങണം, അമല് ചെയ്യും ഞാൻ, ഈ അമലൊക്കെ സ്വീകരിക്കണം റബ്ബേ.
എന്റെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണമപ്പേ. കാരണം സ്വീകരിക്കാത്ത പ്രവർത്തനം കൊണ്ട് കാര്യമില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥന? ആരാ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്കൻ തയ്യിബ വഅമലൻ മുതഖബ്ബല. അർത്ഥം അറിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത്. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, ഒന്ന് പറഞ്ഞാട്ടെ എല്ലാരും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. اللهم اني اسالك علما نافعا ورزقا طيبا وعملا متقبلا. എന്താ റിസ്കൻ തയ്യിബ എന്ന് പറഞ്ഞാൽ? നല്ല ഭക്ഷണം. وعملا متقبلا എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സ്വീകരിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളാക്കി തീർക്കണം. اللهم اني اسالك علما نافعا وعملا متقبلا طيبا وعملا متقبلا എന്ന് പ്രാർത്ഥിക്കാതെ സുബ്ഹി നമസ്കാരത്തിന് ശേഷം ഉണ്ടാകാറില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മൾ പഠിക്കുന്നത് ജീവിതത്തിൽ പകർത്താനാണ്. ജീവിതത്തിൽ പകർത്താനാണ് നമ്മൾ പഠിക്കുന്നത്. പകർത്തുക എന്നുള്ളത് നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. സഹാബത്ത് അങ്ങനെയായിരുന്നു പഠിച്ചത്, ജീവിതത്തിൽ പകർത്തും. അലി റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നാന മകളായ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബിബി റസൂലുള്ളാഹിന്റെ ഉപ്പച്ചിന്റെ അടുത്ത് വന്നു. ഉപ്പച്ചിനോട് പറഞ്ഞു, ഉപ്പച്ചിനെ തെരഞ്ഞു പോയതാ, അപ്പൊ ആയിഷ ബിബി വീട്ടിലുള്ളൂ. അപ്പൊ വീട്ടിലെ ഉപ്പച്ചി ഇല്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല എന്ന് പറഞ്ഞപ്പോ വീട്ടിലേക്ക് തന്നെ മടങ്ങി. റസൂലുള്ള വീട്ടിലേക്ക് എത്തിയപ്പോ ആയിഷ ബിബി റളിയല്ലാഹു പറഞ്ഞു, ഫാത്തിമ വന്നിരുന്നു നേരെ ഫാത്തിമ ബിബിയുടെ വീട്ടിലേക്ക്, അലിയുടെ വീട്ടിലേക്ക്. ഒരു ഉറങ്ങാനുള്ള സമയമായിരുന്നു, ഇഷാന്റെ സമയത്ത്. എന്തെങ്കിലും വീട്ടിലൊന്ന്? അപ്പൊ പറഞ്ഞു, ഉപ്പച്ചി ഞാൻ കണ്ടില്ലേ, പിന്നെ ജോലി ചെയ്ത് എന്റെ കൈയൊക്കെ തയ്പിച്ചിട്ട് കൈ പൊട്ടിയിട്ട് ഷോൾഡറൊക്കെ വേദന ഉണ്ട്. എനിക്ക് ഒരു വേലക്കാരൻ, ഒരു വേലക്കാരിയെ വെച്ച് തരണം, ഒരു ഹാദിമിനെ വെച്ച് തരണം. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അതിനേക്കാൾ നല്ല ഞാൻ പഠിപ്പിച്ചുതരാം മോളെ, മോനെ നിങ്ങൾ വരി എന്നിട്ട് പറഞ്ഞ് കിടക്കാൻ നേരത്ത് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം പറയണം. എന്തിനാ വന്നത് വേലക്കാരി? എന്താ പഠിപ്പിച്ചത്? എന്താ പഠിപ്പിച്ച ദിക്കർ? പണ്ഡിയന്മാരെ പറഞ്ഞു, ശാരീരികമായ ബലം പോലും ദിക്കറുകൊണ്ട് കിട്ടും, മാനസികമായ ബലം ഏതാനും കിട്റ്റും, യാതൊരു സംശയവുമില്ല. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയാ, റസൂലുള്ളാഹി എന്ന് ഞാനിത് പഠിച്ചതിന് ശേഷം, ഇൽമ് അമലാക്കാനുള്ളതാണ്, പഠിച്ചതിന് ശേഷം എന്റെ ഒരു രാത്രി പോലും ഞങ്ങളത് ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ ആളുകൾ ചോദിച്ചു, സിഫീനിയത്തിന്റെ രാത്രി നിങ്ങൾ ചൊല്ലിയിട്ടില്ലല്ലോ, ചൊല്ലിയിക്കണോ? എന്റെ സിഫീനിയത്തിന്റെ രാത്രി? അലി റളിയല്ലാഹു അൻഹു പീഡിപ്പിക്കപ്പെട്ട, അതേപോലെ തന്നെ പ്രയാസപ്പെട്ട, വിറപ്പിക്കപ്പെട്ട രാത്രിയായിരുന്നു സിഫീൻ യുദ്ധത്തിന്റെ രാത്രി. അദ്ദേഹം പറഞ്ഞു, വലാ ലൈലത സിഫീൻ, സിഫീനിന്റെ രാത്രിയിലും ഞാൻ അത് ഒഴിവാക്കിയിട്ടില്ല. ജീവിതത്തിൽ അവർ പഠിച്ചത് അവർ അമലാക്കുന്നു. അതുകൊണ്ട് സഹോദരിമാരെ, പഠിക്കണം, അത് അമലാക്കണം. ജൂതന്മാരെ കുറിച്ച് പറഞ്ഞു, അവർ പഠിക്കും, അമലാക്കുകയില്ല. ക്രിസ്ത്യാനികൾ പഠിക്കാതെ ഒരുപാട് അമലുകൾ ചെയ്യും. അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലല്ല, ജൂതന്മാരുടെ കൂട്ടത്തിലല്ല, യഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളെ നേരായ മാർഗത്തിലൂടെ വഴി നടത്തേണമേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ആരെയാണ് അല്ലാഹ് അനുഗ്രഹിച്ചത്? സിദ്ദീഖീന വശുഹദായ വസ്സാലിഹീൻ, നബിമാരെയും സിദ്ദീഖീങ്ങളെയും ശുഹദാക്കന്മാരുടെയും മാർഗത്തിലാണ് ഞങ്ങൾ വഴി നടത്തേണ്ടത്. എന്താ അവരുടെ പ്രത്യേകത? അവർ പഠിക്കും, അവർ അമലാക്കും. ജൂത ക്രിസ്ത്യാനികളുടെ മാർഗത്തിലല്ല. അതുകൊണ്ട് ജൂത ക്രിസ്ത്യാനികളുടെ മാർഗത്തിലല്ല, അഹ്ലു സുന്ന വൽ ജമാഅയുടെ അമ്പിയാക്കന്മാരുടെ മാർഗത്തിലാണ് എന്നെ വഴി നടത്തേണ്ടത് എന്ന് അള്ളാഹിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ പഠിക്കുകയും നാളെ ഖബറിൽ മറുപടി പറയേണ്ട, നാളെ സിറാത്തിൽ നടക്കുന്ന ആ സമയത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന, നാളെ പടച്ചിറപ്പി വിചാരണ കിടക്കുന്ന സമയത്ത് ഉപകാരപ്പെടുന്ന, തീരാത്തറ്റമില്ലാത്ത ലോകത്ത് ഉപകാരപ്പെടുന്ന, ഏറ്റവും നല്ല ഇൽമു കരസ്ഥമാക്കുന്ന സ്വർഗപൂന്തോപ്പിലാണ് ഞാനും നിങ്ങളുമുള്ളത് എന്ന ഒരു ഉദ്ദേശത്തോടുകൂടി, ലക്ഷ്യത്തോടുകൂടി, ആ വിചാരണയോടുകൂടി, ധാരണയോടുകൂടി നമ്മൾ ഇരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും അതിലുപരി ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.